ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. വഴിക്കടവിൽ ആളില്ലാത്ത വീടിന്റെ വാതിലുകൾ കുത്തിപ്പൊളിച്ച് മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 33 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി. പഞ്ചായത്ത് അങ്ങാടിയിലെ റിട്ടയേർഡ് ജവാൻ പെരുവംപുറത്ത് ശിവപ്രസാദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കുടുംബം കഴിഞ്ഞ ഞായറാഴ്ച മഞ്ചേരിയിലെ തറവാട്ട് വീട്ടിൽ പോയിരുന്നു. സമീപം താമസിക്കുന്ന ശിവപ്രസാദിന്റെ ഭാര്യ മാതാവ് ശനിയാഴ്ച രാവിലെ 9 മണിയോടെ വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുന്നതായി കണ്ടപ്പോഴാണ് മോഷണം നടന്നതായിട്ടുള്ള വിവരമറിയുന്നത്. വീടിന്റെ മുൻവാതിലും പിൻവാതിലും വീടിനുള്ളിലെ കിടപ്പുമുറിയുടെ വാതിലും തകർത്തിട്ടിട്ടുണ്ട്. കിടപ്പുമുറിയിലെ പൂട്ടാതെ വെച്ച അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. 42 പവൻ സ്വർണമുണ്ടായിരുന്നു. എന്നാൽ 9 പവൻ സ്വർണ്ണാഭരണങ്ങൾ അലമാരയുടെ താഴെ വീണുകിടക്കുന്നതായി കണ്ടു. വഴിക്കടവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. DYSP വർഗീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലപ്പുറത്ത് നിന്നും ഡോഗ് സ്ക്വാഡും ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. BCA, BSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.